രാജ്യത്ത് 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കോവിഡ് വാക്സിനേഷൻ അനുമതിയായിരിക്കുന്നു. കോവാക്സിൻ ഉപയോഗിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി സൗമ്യ ചേരുന്നു. സൗമ്യ, രാജ്യം കാത്തിരുന്ന തീരുമാനം എത്തിയിരിക്കുന്നു. എപ്പോഴേക്ക് വാക്സിനേഷൻ തുടങ്ങാമെന്നാണ് പറയുന്നത്? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് അറിയാൻ കഴിയുന്നത്? ശാലിനി, ഏറെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരുന്ന ഒരു തീരുമാനമാണ് ഈ കുട്ടികളുടെ വാക്സിനേഷൻ. എന്തായാലും കോവാക്സിൻ 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കോവാക്സിൻ്റെ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി ഇപ്പോൾ DCGI നൽകിയിരിക്കുകയാണ്. ഇന്നലെയാണ് DCGIയുടെ വിദഗ്ധ സമിതി കോവാക്സിൻ നൽകിയ വിവരങ്ങൾ പരിശോധിച്ചത്. ഈ പരിശോധനയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. കോവാക്സിൻ 3 ഘട്ടങ്ങളിലായാണ് കുട്ടികളിൽ പരീക്ഷണം നടത്തിയത്. 2 വയസ്സിനും 6 വയസ്സിനും ഇടയിലുള്ള ഒരു ഗ്രൂപ്പ്, പിന്നീട് 6നും 12നും ഇടയിലുള്ള, പിന്നെ 12നും മുകളിൽ 18ന് താഴെയും ുള്ള കുട്ടികളുടെ ഇടയിൽ നടത്തിയ പരീക്ഷണത്തിന്റെ വിവരങ്ങളാണ്, 3 ഘട്ട പരീക്ഷണത്തിന്റെ വിവരങ്ങളാണ് DCGIക്ക് ഇന്നലെ കൈമാറിയത്. ഈ വിവരങ്ങൾ ഇന്നലെ കൂടിയ വിദഗ്ധ സമിതി പരിശോധിക്കുകയും കോവാക്സിൻ സുരക്ഷിതമാണ്. ഇന്നലെ എയിംസിലെ ഈ പരീക്ഷണത്തിനെല്ലാം നേതൃത്വം നൽകിയ എയിംസിലെ വിദഗ്ധൻ ഡോക്ടർ സഞ്ജയ് റോയ് പറഞ്ഞിരുന്നു, മുതിർന്നവരിൽ കണ്ട അതേ ഫലപ്രാപ്തി കോവാക്സിൻ കുട്ടികളിലും കാണിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഇത് സുരക്ഷിതമാണ് എന്നും അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ DCGI. എന്തായാലും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇനി എന്നു മുതൽ കുട്ടികളിലെ ഈ വാക്സിനേഷൻ അടുത്ത ഘട്ടം എന്നു മുതൽ തുടങ്ങും എന്നൊക്കെയാണ്. ഇതുവരെ 95 കോടി ഡോസ് വാക്സിൻ രാജ്യത്ത് വിതരണം ചെയ്തു കഴിഞ്ഞു. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും വാക്സിനേഷൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി കുട്ടികളിലും വാക്സിനേഷൻ തുടങ്ങും. ഉടൻ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാലിനി.